നമസ്കാരം സ്വാമിജി. നമസ്കാരം. നിഷിദ്ധമായ തന്ത്രങ്ങളോടൊപ്പം ഒരു സാധ്യമായ തന്ത്രങ്ങൾ കൂടി ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു തന്ത്രത്തെ കുറിച്ച് പറഞ്ഞു. അതും നിഷിദ്ധമാണ് എന്നാണ് പറഞ്ഞത്. അതെ. തൊട്ടടുത്ത് അറിയാനുള്ളൊരു ഒരു തീർച്ചയായും സ്വാമിജി, നമ്മൾ 35 വരെയാണ് ഇപ്പോൾ പറഞ്ഞത്. അതെ. 36-ാമത്തത് വളരെ ആധുനികമായ പദ്ധതിയിൽ നിങ്ങൾ കേട്ടിട്ടുള്ള ഒന്നിനെ ആസ്പദമാക്കിയുള്ള തന്ത്രമാണ്. ഹൃദ്ഭേദ തന്ത്രം എന്നാണ് അതിനുള്ളത്. ഹൃദയം ശസ്ത്രക്രിയ ചെയ്തെടുക്കുന്ന തന്ത്രമാണ്. വളരെ വിശദമായി സുശ്രുത സംഹിതയൊക്കെ പഠിച്ചിട്ട് ഈ തന്ത്രത്തെ എടുത്ത് വായിച്ചു നോക്കിയാൽ നിങ്ങൾ അത്ഭുതപ്പെടും. ഈ ലോകത്ത് ആരുടെയെങ്കിലും ഒരു ഹൃദയം മാറ്റിവെച്ചു, ആ ശസ്ത്രക്രിയ നടന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ ശാസ്ത്ര ലോകത്തിൽ ഞെട്ടലുണ്ടാവും. ഇത് വെച്ചിട്ടാണ് ആയുർവേദത്തൊക്കെ നിഷിദ്ധമെന്ന് പറയുന്നത്. ആ വിഭാഗം, ആ വിഭാഗം, കാരണം ഈ ഓപ്പറേഷനൊന്നും സാധ്യമല്ല. അല്ല, ആയുർവേദം ഒന്നും. അപ്പൊ അലോപ്പതിയാണ്. അപ്പൊ ഇത് നിഷിദ്ധമാണല്ലേ സ്വാമിജി? ആ അതിനകത്തെ ഒരു തന്ത്രം, ആ തന്ത്രത്തിനകത്ത് ഹൃദയത്തെ ഓപ്പറേറ്റ് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവൻ്റെയും കട്ടിയാൻ തുടങ്ങും. ആവശ്യമില്ലാതെ ഒരു രോഗിയെ രക്ഷപ്പെടുത്തിയതിൻ്റെ പേരിൽ 1000 രോഗിയെ മൃത്യുവിന് കൊടുക്കും. വളരെ ശ്രദ്ധിച്ച് മാത്രം കൈകാര്യം ചെയ്യേണ്ടതാണ്. കാരണം വെച്ചാൽ ഹൃദയം എന്ന് പറയുന്ന ഒന്ന് സ്വച്ഛന്ദമായി പ്രവർത്തിക്കേണ്ടതാണ്. അത് മറ്റു നിവൃത്തിയില്ലാതെ വരുമ്പോൾ ചെയ്യേണ്ടുന്ന ഹൃദ്ഭേദ തന്ത്രത്തെ ഒരു തൊഴിലാക്കി മാറ്റിയാൽ ലോകത്തിലെ ഏറ്റവും വലിയ വരുമാന മാർഗം അത്. പിന്നെ വഴിയേ പോകുന്ന ഒരുത്തനൊന്ന് ഞെട്ടിയാൽ, ഒന്ന് ശ്വാസം വിടാൻ പറ്റാതെന്നാൽ, ഗ്യാസ് കുടുങ്ങിയിട്ട് ഇവന് ശ്വാസ തടസ്സം ഉണ്ടായാൽ വരുമ്പോൾ ഉടനെ കയറ്റിക്കൊള്ളാൻ പറയും. ഇന്ന് അങ്ങനെ കയറ്റുന്നുണ്ട്. 1960-കളിലും 1970-കളിലും ഉണ്ടായിരുന്ന ആശുപത്രികളും അവയുടെ വരുമാനവും, ഇന്നുള്ള ആശുപത്രികളും അവയുടെ വരുമാനവും, അതിലെ ഹൃദയശസ്ത്രക്രിയ വിദഗ്ധന്മാരുടെ വരുമാനവും താരതമ്യം ചെയ്താൽ മതി. തൊഴിൽ താരതമ്യം ചെയ്യണ്ട, വിദ്യാഭ്യാസം താരതമ്യം ചെയ്യണ്ട. ഇത് മുഴുവൻ മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയി അക്കൗണ്ടഡായും അൺഅക്കൗണ്ടഡായും ഈ പണം സൂക്ഷിച്ച്, ഈ അൺഅക്കൗണ്ടഡായ പണമെടുത്ത് ഭാര്യയും പിള്ളേരും ദുർവ്യയം ചെയ്ത്, പിള്ളേര് ഡ്രഗിന് അടിമപ്പെട്ട്, അവരെയും കൊണ്ട് പിന്നെ ജ്യോതിഷിയിലെടുക്ക പോയി ഡോക്ടറുള്ള കാശ് അവിടെ കൊടുത്ത്, അവനതും കൊണ്ട് വേറൊരു ഡോക്ടറുടെ പോയി അവൻ്റെ പിള്ളേർക്കായിട്ട് കാശ് കൊടുത്ത് പോകുന്ന ചാക്രിക ആപത്തിയുടെ ഒരു ലോകം ഇന്ന് ഇന്ത്യയിൽ വളരെ കൂടുതലാണ്. വിഷ്യസ് സർക്കിൾ. നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതിനൊക്കെ അപ്പുറമായത് മനസ്സിലാവുന്നുണ്ട്. മാധ്യമങ്ങൾക്ക് കടന്നു ചെന്ന് മുഴുവൻ കണ്ടെത്താവുന്നതോ, നമ്മൾ കാണുന്ന ആയുർവേദപരവും ആധുനിക വൈദ്യശാസ്ത്രപരവുമായി ഉയർന്നു വന്നിട്ടുള്ള ആശുപത്രികളിൽ ഓരോ ഡോക്ടറും അവിടുത്തെ ഓരോ തൊഴിലാളിയും പരസ്പരം സംസാരിക്കുന്നതും മുതലാളിയും തൊഴിലാളിയുമായി സംസാരിക്കുന്നതും അവിടെ നടക്കുന്നതുമായ മുഴുവൻ കാര്യങ്ങളും ജനമറിയണം. അതിൽ യാതൊരു രഹസ്യവും ഉണ്ടാകരുത് എന്ന മട്ടിൽ ഒരു സംവിധാനമുണ്ടാക്കി വയ്ക്കുകയും ലോകത്തിൻ്റെ ഒരു കണ്ണും കരളും ഉണ്ടാക്കി വയ്ക്കുകയും അവിടെ മേടിക്കുന്ന പൈസ, അവിടെ നടക്കുന്ന കണക്കുകൾ, അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ, ഇവയുടെ മുഴുവൻ പദ്ധതികളും കൃത്യമായി മോണിറ്റർ ചെയ്യാവുന്ന ഒരു സംവിധാനത്തെ ഉണ്ടാക്കി വെക്കാൻ ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ പ്രയാസമൊന്നുമില്ല. ഏറ്റവും വിചിത്രമായ സത്യം, നാം എടുക്കുന്ന സ്കാനിങ്ങും എക്സ്റേയും മറ്റുമൊക്കെ അവയുടെ അകലം കുറച്ച് വെറുതെ എഴുതി കൊടുത്തുവിട്ട് ഇന്നിടത്തുനിന്ന് തന്നെ കൃത്യമായി എടുക്കണം, മറ്റുള്ളിടത്ത് തെളിയുന്നില്ല എന്ന് പറഞ്ഞ് വിടുമ്പോൾ അത് എടുത്ത സാധനമല്ല, അഡ്ജസ്റ്റ് ചെയ്ത സാധനമാണ്. ഇതുവരെ നടക്കുന്നുണ്ട്. അതാ വിട്ട സ്ഥലത്തേക്ക് വിളിച്ചു ചോദിക്കും, 30% ഇവിടെ എത്തിയില്ലല്ലോ എന്ന്. ഇൻ കാഷായി അൺഅക്കൗണ്ടഡായിട്ട് എത്തണം.
ഇതൊക്കെ വന്നത് ഈ ഹൃദ്ഭേദ തന്ത്രം വളർന്നതുകൊണ്ടാണ്. അന്ന് എന്തുകൊണ്ടാണ് ഇത് നിഷിദ്ധമായി പറഞ്ഞത്? എന്തുകൊണ്ടാണ് ഇതിനെ സർവ്വസാധാരണമാക്കാത്തത്? എന്തുകൊണ്ടാണ് രാജാക്കന്മാർ ഇതിനെ നിയന്ത്രിച്ചത്? എന്താണ് ജനാധിപത്യ സമൂഹത്തിൽ ഇതിനെ നിയന്ത്രിക്കാൻ പറ്റാതെ വന്നത്? മതസ്ഥാപനങ്ങൾ വരെ ഇങ്ങനെ ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഇതിന് വെമ്പൽ കൊള്ളുന്നത്? ഇത്രയധികം ആളുകളുടെ ഹൃദയം മുഴുവൻ മുറിച്ചു, ഒരുത്തന്റെ ഹൃദയം മുറിച്ചു എന്നുള്ളത് അഭിമാനമായി കാണുന്ന ഭിഷഗ്വരന്മാർ. എൻ്റെ സമൂഹത്തിൽ എൻ്റെ സമസൃഷ്ടത്തിൻ്റെ ഹൃദയമൊന്നും എനിക്ക് ഭേദിക്കേണ്ടി വന്നിരുന്നില്ല എന്ന് പറയുന്ന ഒരുത്തന് മഹത്വം കിട്ടുന്നതിനേക്കാൾ ആയിരം ഹൃദയഭേദ ചെയ്തു എന്ന ഹൃദ്ഭേദ തന്ത്രം നിർവഹിച്ചു എന്ന് പറയുന്നവൻ അഭിമാനത്തോടുകൂടി ലോകോത്തരനായി രംഗത്ത് വരുന്ന ഒരു കാലഘട്ടം. ദൈവമേ, എൻ്റെ സമസൃഷ്ടങ്ങളുടെ ഹൃദയം മുറിക്കുന്ന ഒരു ശസ്ത്രക്രിയയ്ക്ക് എൻ്റെ അടുക്കലേക്ക് വരാത്ത വിധത്തിൽ ഈ ലോകത്തിലെ മുഴുവൻ ആളുകളും ഹൃദയഭേദം എന്ന് പറയുന്ന അവസ്ഥ വരുന്ന രോഗങ്ങളിലേക്ക് വരാതിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്ന തൊഴിലുണ്ടായില്ലെങ്കിലും, ഇതിനനുസൃതമായി വരുന്ന സ്കാനിങ് ഉപകരണങ്ങൾ, ഇതിനനുസൃതമായി ഉണ്ടാക്കിയിരിക്കുന്ന ലാബ് ടെസ്റ്റുകളുടെ ഉപകരണങ്ങൾ, അതുകൊണ്ട് ഇത് നിഷിദ്ധവിദ്യയാണ്. ഹൃദ്ഭേദതന്ത്രം, ഹൃദ്ഭേദതന്ത്രം എന്ന് പറയുമ്പോൾ ഷഡ്കലാഭേദനം അതിനകത്തെ പ്രധാനപ്പെട്ടതാണ്. ആറ് കലകളെ ഭേദിക്കുക, അതുപോലെ തന്നെ സഹസ്രാര പ്രവേശം, അതുപോലെ തന്നെ ഹൃദയഭേദനം, ഹൃദയം മാറ്റിവെക്കൽ, ബാഹ്യ ഹൃദയത്തെ മാറ്റിവെക്കുന്നതും മറ്റുമായ ഈ തന്ത്രം വാമാചാര പ്രവൃത്തമായതിനാൽ കാപാലികമാണ്. കാപാലികമാണ്, കാപാലികൻ എന്നാണ് ഒരുത്തൻ്റെ ഹൃദയം മുറിക്കുന്നവനെ വിളിക്കാവുന്നത്. ഈ വളരെ വിദഗ്ധനായിട്ടുള്ള ഒരു ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധൻ, ഞാൻ വളരെ ഏകാന്തതയോടെയാണ് ഏകാഗ്രതയോടെയാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ, ഈ അർത്ഥത്തിൽ തന്നെ അയാൾ ഈ നിഗൂഢമായ ഒരു ഒരു ഉപാസന നടത്തുന്നതല്ലേ മനസ്സിലായി? തീർച്ചയായും. കാരണം അല്ലെങ്കിൽ ഇതിൻ്റെ അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുമെങ്കിൽ, മൈക്രോ തലത്തിലുള്ള നമ്മുടെ നഗ്നനേത്രത്തിന് കാണാൻ പറ്റാത്ത ഒരു നെർവിനെ മനസ്സിലായി അകത്തുകൂടെ പോകുന്ന നമ്മുടെ തലമുടി നാരിൻ്റെ പതിനായിരത്തിലൊരു അംശത്തിലൂടെ പോകുന്ന ഒരു നെർവിനെ ഒരു ഭിഷഗ്വരൻ കണ്ടെത്തുകയും ഖണ്ഡിക്കുകയും ചെയ്യുക. അതും സ്ഥൂലമായ ഒരു ഉപകരണം കൊണ്ട് ഖണ്ഡിക്കാൻ പറ്റുമോ? ശരിക്കും അവിടെ ഒരു സർജറി നടക്കുന്നുണ്ടാവും. ഇപ്പോഴാണ് സംശയം വരുന്നത്. മൈക്രോ തലത്തിൽ ഭിഷഗ്വരൻ്റെ ഒരു സങ്കല്പം കൊണ്ട് മാറ്റുകയല്ലാതെ, അവൻ്റെ നിത്യനിതാന്തമായ പരിചയം കൊണ്ട് മാറൂ എന്ന മൈക്രോ ലെവലിലുള്ളതിനോട് അവൻ ആജ്ഞാപിച്ചാൽ മാറുന്ന പോലെ മാറുന്നതല്ലാതെ അവൻ സ്ഥൂലമായൊരു കത്രിക കൊണ്ട് എങ്ങനെ കണ്ടിക്കും? അതെല്ലാവർക്കും കാണാൻ പറ്റണം അല്ലേ സ്വാമി? അങ്ങനെയാണല്ലോ നമ്മുടെ നിഷിദ്ധമായത്. എല്ലാവർക്കും പറ്റില്ലാത്തപ്പോൾ അത് രഹസ്യവിദ്യയാണ്. അത് അവൻ ഉപാസിച്ച് നേടിയതാണെങ്കിൽ അത് ഏതെങ്കിലും അവശ്യഘട്ടത്തിൽ മാത്രം ഉപയോഗിക്കേണ്ടതാണ്, അല്ലാത്തപ്പോഴൊക്കെ നിഷിദ്ധമാണ്. അതിനവൻ സ്വഭാവശുദ്ധിയുള്ളവനായിരിക്കണം. അല്ലെ, എങ്ങനെ തിരിച്ചറിയും? ഞാൻ എന്നെ വിശ്വസിച്ച് അങ്ങയുടെ കയ്യിൽ കൊണ്ടുവന്ന എൻ്റെ ഹൃദയം തരികയാണ്. അങ്ങ് പരിശോധിച്ചിട്ട് പറയുകയാണ് ഇത് മാറ്റിവെക്കേണ്ട അവസ്ഥയിലാണ്, ഇതിന് പേസ് മേക്കർ വെക്കേണ്ട അവസ്ഥയിലാണ്, ഇതിൻ്റെ ഒരു സ്റ്റെൻ്റ് മാറ്റേണ്ട അവസ്ഥയിലാണ്, ഇതിന് ഇന്ന ഭാഗം കട്ട് ചെയ്ത് കളയേണ്ട അവസ്ഥയിലാണ്, ഇല്ലേ നിങ്ങൾ ജീവിച്ചിരിക്കില്ല എന്ന് പറയുമ്പോൾ ജീവിക്കാൻ കൊതിക്കുന്ന ഞാൻ അങ്ങയുടെ മുമ്പിൽ എന്നെ ജീവിപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ച് നിൽക്കുന്നത് അങ്ങ് ദൈവത്തിന് തുല്യനായിട്ടാണ്. അങ്ങ് നിഷിദ്ധങ്ങളായി വിദ്യ പഠിച്ചിട്ട് അങ്ങയുടെ ഭാര്യയും പിള്ളേരെയും പോറ്റാനും, അങ്ങയ്ക്ക് കോടീശ്വര പദവിയിലേക്ക് ഉയരാനും, അങ്ങയ്ക്ക് കോടാനുകോടി രൂപയുടെ സ്വത്ത് സമ്പാദിക്കാനും മാത്രം ആഗ്രഹിക്കുകയും അങ്ങയുടെ അച്ഛൻ 50 ലക്ഷം കൊടുത്ത് മേടിച്ച സീറ്റിൻ്റെ കാശ് പിടിച്ചു മേടിക്കാനും വേണ്ടിയാണ് തയ്യാറായി നിൽക്കുന്നതെങ്കിൽ ഈ നിഷിദ്ധ വിദ്യ അങ്ങ് എങ്ങനെയായിരിക്കും ഉപയോഗിക്കുന്നത്? മാത്രവുമല്ല, ഒരു ഗ്രാമത്തിലേക്ക് ഇത് ശരിയായി പഠിപ്പിച്ച് ഒരുത്തനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഗ്രാമത്തിലെ 2000-ഓ 3000-ഓ ആളുകളെ അവനെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടതാണ്. ആ ഗ്രാമത്തിലെ ജനങ്ങൾ മാസം തോറും അവരുടെ വരുമാനത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം ഇവന് കൊണ്ടുപോയി കാണിക്കയായി കൊടുക്കേണ്ടതാണ്. കാരണം നിങ്ങളെ ഞങ്ങൾ വേറൊരു തൊഴിലിനും വിടുന്നില്ല, നിങ്ങളിരുന്ന് പഠിച്ചുകൊള്ളുക, നിങ്ങൾ ഞങ്ങളുടെ ആരോഗ്യത്തിൻ്റെ അധ്യക്ഷനാണ്, ഞങ്ങളുടെ ജീവിതത്തിൽ യാതൊരു കുറവും വരുത്താതിരിക്കാൻ ഞങ്ങളുടെ
കാര്യങ്ങളെ, ആഹാരം മുതലായവയെ എങ്ങനെ നിയന്ത്രിക്കണമെന്നുള്ളതിനെപ്പറ്റി പഠിക്കുക. അപ്പോഴപ്പോൾ ഞങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള അറിവ് തരിക. ഞങ്ങൾ വാങ്ങിച്ചു വെക്കുന്ന സാധന സാമഗ്രികൾ ദുഷ്ടങ്ങളാണെങ്കിൽ അവ മേടിക്കാതിരിക്കാനുള്ള ഗൈഡൻസ് അങ്ങയിൽ നിന്നാണ് ഞങ്ങൾക്ക് തരേണ്ടത്. ഈ ഗ്രാമത്തിൻ്റെ ചുമതല അങ്ങയിലാണ്. അങ്ങ് ഞങ്ങളോട് പറയണം, ആ പാത്രം വാങ്ങിച്ചുകൂടാ, ഈ സാധനം വാങ്ങിച്ചുകൂടാ, ഇത് കഴിച്ചുകൂടാ എന്ന് അങ്ങ് പറഞ്ഞാൽ അത് ആത്യന്തിക വിശകലനമാണ്. അങ്ങ് പറയുന്നതേ ഞങ്ങൾ ചെയ്യൂ. അതുകൊണ്ട് ഞങ്ങൾ അങ്ങയെ വേറൊന്നിനും വിടാതെ ഞങ്ങളുടെ സമൂഹത്തിൻ്റെ നന്മയ്ക്കായിക്കൊണ്ട് ഞങ്ങളിവിടെ പ്രതിഷ്ഠിച്ചാദരിക്കുന്നു. ഒരു 2000 പേർക്കൊരാൾ, 2000 കുടുംബങ്ങൾക്കൊരാൾ. ഇതാ പിടിച്ചോളൂ പൈസ. ഈ NHRI ഒക്കെ വന്നിരിക്കുന്ന സമയമാണ്. നാഷണൽ റൂറൽ ഹെൽത്ത് പ്രോഗ്രാമൊക്കെ രൂപാന്തരപ്പെടുമ്പോൾ ചിന്തിക്കുന്ന ഒരു ഭരണ സംവിധാനം ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ധർമ്മനീതിയിൽ നിൽക്കുമെങ്കിൽ, ഇത്രയായിരം പേരെ പഠിപ്പിച്ചിറക്കണ്ട. സാമാന്യം കോമൺ സെൻസ് കൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റും. പിന്നെ കൂടുതൽ അവൻ പഠിക്കുകയും ചെയ്യട്ടെ. അപ്പോൾ അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് അയാൾ കൃത്യമായി ഇതെല്ലാം ചെയ്യുകയും എപ്പോഴെങ്കിലും ഒരാൾക്ക് രോഗം വന്നാൽ ഈ കൊടുത്ത കാണിക്കയിൽ നിന്ന് കൃത്യമായി അയാൾ ചികിത്സ നിർവഹിക്കുകയും ചെയ്യാം. അപ്പോൾ ആവശ്യത്തിനെ മരുന്ന് കൊടുക്കുകയുള്ളൂ. ഏതെങ്കിലും രോഗിക്ക് കൂടുതൽ വിഷമതകൾ വന്നാൽ അയാൾ ഉത്തരവാദിയാണെന്നുള്ള ബോധവും അയാൾക്കുണ്ടാക്കി കൊടുക്കുക. ഇത് വളരെ സിമ്പിളാണ്. ഇങ്ങനെ ലളിതമായ കാര്യങ്ങൾ ഒത്തിരിയുണ്ട്. ജനാധിപത്യത്തിൽ ഇത് ലളിതമായി ചെയ്യാൻ പറ്റേണ്ടതാണ്. കാരണം ജനങ്ങളുടെ പ്രതിനിധികളാണ് ഭരിക്കുന്നത്. അപ്പോൾ ജനങ്ങളോട് അവർക്ക് പ്രതിബദ്ധത ഉണ്ടെങ്കിൽ വളരെ ലളിതമായി ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ജനങ്ങളോടല്ല പ്രതിബദ്ധത, കച്ചവടക്കാരോടാണ്. ആ കച്ചവടത്തിൻ്റെ കോലാഹലങ്ങളാണ് നമ്മളിപ്പോൾ അങ്ങ് ഇന്ദ്രപ്രസ്ഥത്തിൽ കേട്ടോണ്ടിരിക്കുന്നത്. മൂടിച്ചുടുന്ന വേദനയുമായി കസേരകളിൽ അള്ളിപ്പിടിച്ച് ഓടുന്ന സമയമാണ്. അവർക്കെവിടെയാണ് ഈ ജനങ്ങളോട് പ്രതിബദ്ധത ഉണ്ടാകുന്നത്? വളരെ എളുപ്പത്തിൽ സാധിക്കാവുന്നതാണ്. ഹൃദ്ഭേദ തന്ത്രം എന്തുകൊണ്ട് കാബാലികമാണ്, എന്തുകൊണ്ട് നിഷിദ്ധമാണ്, മനസ്സിലായ കാര്യം? കാരണം ഈ തന്ത്രമൊക്കെ പഠിക്കുമ്പോൾ ബാഹ്യഹൃദയത്തെ മാറ്റിവെക്കൽ വരെയുള്ള ഹൃദയത്തെ മുറിക്കൽ, അതിലൂടെ സഹസ്രാര പ്രവേശനം. ഹൃദയം എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ഹൃദയം മാത്രമല്ല, മനസ്സും ഹൃദയമാണ്. ഹൃദയം, മാനസം, മന, സ്വാന്തം എല്ലാം ഹൃദയത്തിൻ്റെ പര്യായമാണ്, മനസ്സിൻ്റെയും പര്യായമാണ്. മനസ്സിൻ്റെ ഇരിപ്പിടം നമ്മൾ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്, മസ്തുളങ്കത്തിലാണ് പറഞ്ഞിട്ടുണ്ട്. എളനെ ആശ്രയിച്ച് അവ മസ്തിഷ്കത്തിൻ്റെ മാറ്റിവെക്കൽ വരെ ഈ തന്ത്രത്തിൽ പെടും. കാരണം മസ്തുളങ്കത്തിൻ്റെ അടുത്താണ് സഹസ്രാരത്തിന് അടുത്താണ് പ്രവേശിക്കേണ്ടത് ബോധത്തെ. അതിനുള്ള തന്ത്രങ്ങൾ വരെ, അതായത് ഷഡ്കമല ഭേദനം, ആറ് ദളങ്ങളോടുകൂടിയ ഒരു താമരയുണ്ട് അവിടെ, അതിൻ്റെ ഭേദനം, ഹൃദ്ഭേദനം, മസ്തുളങ്ക ഭേദനം, ഇതെല്ലാം വരുന്ന വളരെ വിപുലമായൊരു തന്ത്രമാണ് അത്. ഇതൊക്കെ പഠിക്കുന്നതും ഈ വാമാചാരത്തിലെ ഇതൊക്കെ പഠിക്കുന്നത് ശ്മശാനത്തിലാണ്. ഇത് ബീഹാർ ലോകങ്ങളിൽ, എന്നാൽ അവിടുത്തെ ശ്മശാനത്തിൽ കിടക്കുന്ന ശവത്തിലായി പഠനം മുഴുവൻ. ശവോപാസന എന്ന് പറഞ്ഞാൽ ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഈ ശവത്തിൻ്റെ പൊക്കത്തിൽ കയറി ഇരുന്നുകൊണ്ട് ധ്യാനിക്കുക, കണ്ണടയ്ക്കുക, അതല്ല പണി. ഇഷ്ടം പോലെ ശവ കിടക്കുന്നത്, ആരും ഒരു ഉടമസ്ഥതയില്ലാതെ ബീഹാറിൻ്റെ ശ്മശാനങ്ങളിൽ കിടക്കുന്ന ശവമെടുത്ത് വെച്ച് അവ തലതല്ലി പൊട്ടിച്ച് അതിൻ്റെ മസ്തിഷ്കവും കാര്യവുമെല്ലാം കുറയാകുമ്പോൾ ഇതിനോടുള്ള അർപ്പങ്ങൾ തീർന്നിട്ട് ഇവൻ ഇതൊക്കെ തിന്നാൻ തുടങ്ങുന്നൊരവസ്ഥ വരും. അതിൻ്റെയൊക്കെ ചിത്രം ചിലപ്പോൾ എടുത്തുകൊണ്ട് വരും. അതൊക്കെ ഈ ശാസ്ത്രം പഠിച്ചവരുടെ പിന്മുറക്കാരാണ്. ഇനി കുറേ കഴിയുമ്പോൾ നിങ്ങളുടെ മെഡിക്കൽ കോളേജുകളിലൊക്കെ ഇത് തിന്നുന്നവരിഷ്ടമായി തീരും. ശവത്തെ വെച്ച് ഉപാസിക്കുകയും ശവത്തെ പഠിക്കുകയും ചെയ്ത ആദ്യകാല ഭിഷഗ്വരന്മാർ,
മനസ്സിലായില്ല. വളരെ ഗംഭീരന്മാരായ നമ്മുടെ ഭിഷഗ്വരന്മാരുടെ അടുത്ത തലമുറയാണ് ബീഹാറിലും മറ്റുമുള്ള ശ്മശാനങ്ങളിൽ ശവത്തിൻ്റെ പൊക്കത്തിൽ നഗ്നമായിരുന്നു കൊണ്ട് പൂജ ചെയ്യുകയും സ്ത്രീ ശവശരീരങ്ങളിൽ ലൈംഗിക കാമാസക്തി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ബന്ധപ്പെടുകയും ഒക്കെ ചെയ്ത് ഇന്ന് വിപുലങ്ങളായ വാർത്താമാധ്യമങ്ങളിലെല്ലാം പേര് പിടിച്ചു വരുന്നതെങ്കിൽ ഈ തന്ത്രത്തിൽ നിന്ന് അവരെത്ര അകന്നുവെന്ന് നിങ്ങൾക്ക് ബോധ്യമാവും. അപ്പോൾ ഈ നിഷിദ്ധ തന്ത്രം കുറേ കാലം കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ തന്നെയാണ് വരിക. ഇന്ന് നമ്മുടെ മെഡിക്കൽ കോളേജിലൊക്കെ ഈ പണികൾ തുടങ്ങിയിട്ടുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. അതെ അതെ, ശരിയാണ്, അത്ര ദുർലഭമല്ല ഈ വാർത്ത. കാരണം ഈ ശരീരത്തോട് അളിഞ്ഞ ചീഞ്ഞ ശവങ്ങളോടൊക്കെ ബന്ധപ്പെട്ട് ആ ചീഞ്ഞളിഞ്ഞ മനസ്സുകൾ അത്ര വികലങ്ങളായിത്തീരുന്ന ഒരവസ്ഥയുണ്ട്. ശവന്തീനികളായിട്ട് തന്നെ മാറും. അതിൻ്റെ അദൂരവ്യാപക ഫലം കൂടെ കണ്ടിട്ടാണ് ശിവൻ ഇതിനെ നിഷിദ്ധ തന്ത്രത്തിൽപ്പെടുത്തി പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ചിത്രം മനസ്സിലായി സ്വാമിജി. ഇത്രയൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവോ? ഇല്ല സ്വാമിജി, ഇത് തുടങ്ങുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ഒരു അറിവിൻ്റെ തലത്തിൽ പോകുമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല. ഇപ്പോൾ ഞെട്ടലുണ്ടാവും. തീർച്ചയായും. കേൾക്കുന്നവർക്ക് എത്രയായിരിക്കും? അനുഭവസ്ഥന്മാർക്ക് എത്രയായിരിക്കും? ഇപ്പം ഹൃദയമൊക്കെ മുറിക്കാൻ കൊടുത്തവർ, മുറിച്ചുകൊണ്ടിരിക്കുന്നവർ, അവർക്കൊക്കെ വലിയ ഞെട്ടല്. ആലോചിച്ച് നോക്കുക, ഇതൊരു കച്ചവട തന്ത്രമായി വളരുകയാണ്. ആവശ്യത്തിനല്ലാതെയും ഇതെല്ലാം ഒരുപാട് വളരും. ഇതിനെ എവിടെയെങ്കിലും കടിഞ്ഞാനിട്ട് പിടിക്കണമെങ്കിൽ അറിവുണ്ടാവണം. ഇനി 37 തന്ത്രഭേദം, 38 ഗുഹ്യ തന്ത്രം. ഇത് രണ്ടും രഹസ്യ പ്രകടനങ്ങൾ കൊണ്ടും മറ്റും മറ്റു തന്ത്രങ്ങളിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് കൊണ്ടുമാണ് ഈ പേരുകൾ. അതായത് തന്ത്രഭേദവും ഗുഹ്യ തന്ത്രവും രണ്ട് തന്ത്രങ്ങളാണ്. അവ മറ്റു തന്ത്രങ്ങളിൽ നിന്ന് വ്യത്യാസപ്പെട്ടതാണ്. അതീവ ഗുഹ്യമാണ്, നിഗൂഢമാണ്. ഏറ്റവും അധികം പ്രാണിഹിംസ വേണ്ടിവരുന്ന തന്ത്രം ഇതാണ്. ഹിംസ കൊണ്ട് ഭൗതികമായി പരീക്ഷിച്ചറിഞ്ഞ് അനുഭവമായി വരേണ്ടുന്ന വിദ്യയാണ് ഈ വിദ്യ. ഈ ക്ഷേത്രങ്ങളിലൊക്കെ ആടിനെ ഹിംസിക്കുക, നരനെ ഹിംസിക്കുക, അങ്ങനെയൊക്കെ ഉള്ളതില്ലേ, അതൊക്കെ ഈ പരീക്ഷണത്തിന് ചെയ്തതാ. കുട്ടികളെ ഹിംസിക്കുക, മനസ്സിലായി? എല്ലാ ജീവികളുടെയും കഴുത്തറക്കുക, ഇത് കാബാലിക മതമാണ്. ഇപ്പോഴും ഇതൊക്കെ ഇന്ത്യയിലുണ്ട്, പുറത്തുണ്ട്. പരീക്ഷണശാലയിലാണെങ്കിൽ ഇതിനേക്കാളും കൂടുതലുണ്ട്, കൂടുതലുണ്ട്. അവിടെ ഈ കാബാലിക മതം നടക്കുമ്പോൾ അത് ശാസ്ത്രമാണ്. അത് ഈ ശാസ്ത്രമാണ് പണ്ട് നടന്നിരുന്നത്. അത് പിന്നീട് ആചാരമായി മാറി, ഇപ്പോഴും ആചാരമായി മാറി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാബുണ്ട്, 30 പിള്ളേരുണ്ട്. പഠിക്കുന്ന കാലത്ത് അച്ഛൻ്റെ അമ്മയുടെ നിർബന്ധം കൊണ്ട് കോളേജിൽ പോയതാ, സുവോളജിക്ക് പഠിക്കുകയാണ്. ഇപ്പം ഞാൻ സുവോളജിക്ക് ചേർന്നിരിക്കുകയാണ്. എൻ്റെ അച്ഛനും അമ്മയും നിർബന്ധിച്ചിട്ടാണ് ഞാൻ സുവോളജിക്ക് ചേർന്നിരിക്കുന്നത്. എനിക്ക് തീരെ ഇഷ്ടമല്ല ഇതിനെയൊക്കെ കൊല്ലുന്നതും പിടിക്കുന്നതൊന്നും. എന്നാലും നിർബന്ധം കൊണ്ട് ഞാനിതിനെല്ലാം വിധേയനായിരിക്കുന്നു. അപ്പം എൻ്റെ കൂടെ ലാബിൽ പരീക്ഷണത്തിനുള്ളവരെ ഞാൻ ഏൽപ്പിച്ചിട്ട് എൻ്റെ റെക്കോർഡിലൂടെ എഴുതിയേക്കാൻ പറഞ്ഞിട്ട് ഞാൻ സിനിമ കാണാൻ പോവുകയാണ്. ഇപ്പോൾ അവരാണ് എൻ്റെ ആവശ്യത്തിനും കൂടെ കൊല്ലാൻ പോകുന്നത്, മനസ്സിലായില്ല? അറിവിൻ്റെ ജോലി അവർക്കാണ്. ഇതേതോ ഒരു അറ്റൻഡറോ അല്ലെ വേറൊരുത്തനോ ഇതിനെ പിടിച്ചുകൊണ്ടിരുന്നത്. അവന് ഞാനും എൻ്റെ കൂട്ടരും കൂടെ കൂടി പൈസ കൊടുത്തിരിക്കുകയാണ്. അറത്ത് കഴിഞ്ഞാൽ ഇത് അവന് തിന്നാൻ കൊടുക്കുകയാണ്, മനസ്സിലായില്ല? തവളയായാലും എലിയായാലും മറ്റുള്ളതായാലും ഇങ്ങനെ കൊടുത്തു കൊടുത്ത് കുറേ കഴിയുമ്പോൾ ഈ അറിവ് ഒരു രസമായി മാറുമ്പോൾ ഈ പഠിപ്പെന്ന് പറയുന്ന സാധനം ഈ പുസ്തകത്തിലേത് പരീക്ഷ എഴുതി വെക്കാൻ വേണ്ടി മാത്രം പഠിക്കുന്നതാണ്, മനസ്സിലായി? കുറേ കഴിയുമ്പോൾ ഇത് അവിടെ തന്നെ വേവിക്കാൻ തുടങ്ങും. കുറേ കഴിയുമ്പോൾ ഇത് പിടിച്ചുകൊണ്ടിരുന്നത് ചിലവെഴുതുന്നത് പിള്ളേർക്ക് പരീക്ഷിക്കാനെന്നായിരിക്കും. ഇതിലിഷ്ടം തോന്നുന്ന ആളുകൾക്ക് തിന്നാനും ആ കൂട്ടത്തിൽ അല്പം മദ്യപിക്കാനും കൂടെ ആയിരിക്കും, മനസ്സിലായില്ല? കുറച്ച് കഴിയുമ്പോൾ കോളേജിൻ്റെ ഈ ലാബ് ചെറുതായൊരു വാറ്റ് കേന്ദ്രവും, അവിടെ തന്നെ ഡിസ്റ്റിൽ ചെയ്യാനുള്ള സാധനമുണ്ട്. ശാലം കലക്കി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ഡിസ്റ്റിൽ ചെയ്യാം. അങ്ങനെ സസ്പെൻഷൻ വാങ്ങിച്ചിട്ടുള്ള ആളുകളുടെ പേരുകൾ പത്രത്തിൽ നിങ്ങളുടെ നാട്ടിൽ തന്നെ വന്നിട്ടുണ്ട്, പയ്യന്നൂർ തന്നെ, അവിടെ അടുത്തൊരു കോളേജിൽ നിന്ന്. അതെ അതെ, ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. 2 കൊല്ലം മുമ്പ് അതെ, അവരെ പരിചയവും കാണും. അതെ. അപ്പോൾ ഇത് അവിടെ നിന്നുകൊണ്ട് പൂശാനുള്ള ഒരു സന്തോഷമാവും, ഈ സാധനം കൊടുക്കാനുള്ള ഇതാവും, അടുക്കളയായി മാറും, അടുക്കളയായി മാറും. ഇതുപോലെയാണ് നമ്മുടെ പഴയകാല സർവകലാശാലകളായ
ചില ക്ഷേത്ര സങ്കേതങ്ങൾ കാലാന്തരത്തിൽ ഈ നിഷിദ്ധ വിദ്യയുടെ കേന്ദ്രങ്ങളായി മാറുകയും എന്ത് അറിയാൻ ഉദ്ദേശിച്ചാണോ ഇത് ചെയ്തത് ആ അറിവങ്ങ് മാറുകയും ഈ തീറ്റ തുടങ്ങുകയും ചെയ്തു. ഇപ്പൊ അതിവിടെ തുടങ്ങിയിട്ടുണ്ട്, അതിനെ നിഷേധിച്ചിട്ട് ഇവിടെ തുടങ്ങി, വേഷം മാറി വന്നു എന്നുള്ളതേ ഉള്ളൂ. അവിടെ ആയപ്പം തച്ചുടുത്ത് തോർത്തുടുത്ത് പൂണുനൂലിട്ട് ഒക്കെയാണ് ഈ പണി ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അന്നത്തെ ലക്ഷണങ്ങൾ അതായിരുന്നു. ഇപ്പോൾ അത് പാൻസ് ഇട്ട് ടൈ കെട്ടി കയ്യിൽ ഗ്ലൗസ് ഇട്ട് ചെയ്യുന്നു എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അന്ന് അങ്ങനെ ചെയ്തത് തെറ്റും ഇന്ന് ഇങ്ങനെ ചെയ്യുന്നത് ശരിയും എന്ന് വരില്ല. ഇത് വളരെ വിചിത്രങ്ങളായ സങ്കേതങ്ങളാണ്. അതുകൊണ്ടാണ് ഈ പേരുകൾ ഏറ്റവും അധികം പ്രാണിഹിംസയുള്ളതാണ്. ആ പ്രാണിഹിംസ കൊണ്ട് തന്നെ പരീക്ഷിച്ചറിയേണ്ടുന്ന വിദ്യയാണിത്. അതുകൊണ്ട് ഇത് കാബാലിക മതം തന്നെയാണ്, തന്ത്രഭേദവും ഗുഹ്യതന്ത്രവും. ഇനി കലാവാദം 39. കലകൾ നേരത്തെ പറഞ്ഞ പോലെ ചന്ദ്രകലകളാണ്. ചന്ദ്രകലാവിഷയകമാണ് കലാവാദം. ഇത് കാമപുരുഷാർത്ഥ പ്രവൃത്തമായ വാത്സ്യായന തന്ത്രമാണ്. സോമം എന്ന ഒന്ന് മുകളിലുണ്ട്, നമ്മൾ പറഞ്ഞു സോമ സൂര്യാനലഹ, ഓർമ്മയുണ്ടാവും. അതിലെ സോമത്തിൽ നിന്ന്, മസ്തിഷ്കത്തിൽ നിന്ന് ഉൽപ്പന്നമാകുന്ന ഒന്നാണ് ഈ വാദമനുസരിച്ച് സോമം. അതിൻ്റെ ബാഹ്യരൂപമാണ് ബീജം. അതിൻ്റെ പ്രയോഗഹേതുക്കളെ വാത്സ്യായന തന്ത്രമായി അവതരിപ്പിക്കുന്നതാണ് കലാവാദം. കലാഗ്രഹണം, കലാമോഷണം, കലാ ആരോപണം, ദശസ്ഥാനഗ്രഹണം, ഇത് ഓരോ സ്ഥലമുണ്ട്. സ്ത്രീക്കും പുരുഷനുമൊക്കെ ചില സങ്കേതങ്ങളുണ്ട്. അവിടെ തൊട്ട് കഴിഞ്ഞാൽ ഈ കാമോൽപത്തി ഉണ്ടാവും. ചിലപ്പോൾ ഒരു അല്പനേരം രഹസ്യമായിരുന്നു വർത്തമാനം പറഞ്ഞാൽ മതി, തനിച്ചിരുന്നിട്ട് ചില ചെറിയ വർത്തമാനമൊക്കെ പറഞ്ഞാൽ മതി. ആ ചെറിയ വർത്തമാനം പറയുന്നതിനിടയിൽ രണ്ടുപേരും തമ്മിൽ അടുപ്പാവും. അതുകൊണ്ട് പഴയ ആളുകൾ പറയും തനിച്ചിരിക്കരുതെന്ന് പറയും. അമ്മയുടെ അടുത്തായാൽ പോലും തനിച്ചിരിക്കരുതെന്ന് പറയും. അത് ചില സമയത്ത് ചില സ്ഥലങ്ങളിൽ സ്പർശിച്ചാൽ കാമോദ്ദീപന ശേഷി ഉണ്ടാവും. കാരണം ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങൾ അവയൊക്കെ നമ്മളിപ്പം ചർച്ച ചെയ്യണ്ട, കാരണം ആവശ്യമുള്ളതല്ല. അപ്പോൾ അത് വാത്സ്യായന മതമാണ്. ആ കലാവാദം, കലാഗ്രഹണം, കലാമോഷണം, കലാ ആരോപണം, ദശസ്ഥാനഗ്രഹണം എന്നിവയാകട്ടെ കാമ പുരുഷാർത്ഥസിദ്ധിക്കുപയുക്തം അല്ലതാനും.